ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാർബൺ ബുക്ക് മിനിസ്ട്രി സിസ്റ്ററിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ, വിശുദ്ധ ബൈബിൾ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് വായിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. വിശുദ്ധ ബൈബിൾ ഇന്ന് നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4:35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവരും വിശുദ്ധ ബൈബിൾ എടുത്ത് ചുംബിച്ച് ആശ്ലേഷിച്ച് നമ്മൾ ഭക്തിയോടെ തുറന്നുകൊണ്ട് വിശുദ്ധ മർക്കോസ് 4:35 മുതൽ 3 തവണ 10 തവണ വായിച്ചാൽ അത്രയും നല്ലതാണ്. ഒരു 3 തവണയെങ്കിലും വായിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വിശുദ്ധ ബൈബിൾ വായിച്ച് ധ്യാനിച്ച് കൂടെ നടന്ന് മുന്നോട്ട് പോകാൻ നോക്കാം. ഇവിടെ നമ്മൾ ഇന്ന് എടുക്കുന്ന തീം കടലിനെ ശാന്തമാക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ പാസേജ് നമ്മുടെ മനസ്സിൽ ബൈക്കാട്ട് ചെയ്യുക. വിശുദ്ധ മർക്കോസ് 4:35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അതിനുശേഷം നമ്മൾ ഉറക്കെ വായിക്കുകയാണ്. നമ്മളൊരു ഏകാന്തമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ഉറക്കെ വായിക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇത് തന്നെ വളരെ സാവകാശത്തിൽ ഒരു 3 തവണയെങ്കിലും നമ്മൾ വായിച്ച് ഓരോ അന്ന് സായാഹ്നം. അപ്പം നമ്മൾ സായാഹ്നം കാണാം, പകൽ രാത്രിയോട് അലിഞ്ഞു ചേരുന്ന നിമിഷമാണ് സായാഹ്നം. അപ്പോൾ ഈ സായാഹ്നമായപ്പോൾ നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് ഈശോ പറഞ്ഞു. അപ്പം നമ്മൾ ഈശോ അക്കരയ്ക്ക് ജനക്കൂട്ടത്തെയൊക്കെ വിട്ട് അക്കരയ്ക്ക് പോകാമെന്ന് പറയാണ്. വഞ്ചിയിലാണ്. അപ്പോൾ ഈശോയും ശിഷ്യന്മാരും ആ വഞ്ചിയിൽ കയറുന്ന ഭാഗം നമ്മൾ ധ്യാനിക്കുകയാണ്. വായിക്കുമ്പോൾ തന്നെ ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറുന്നു. നമ്മളും ഈശോയും ശിഷ്യന്മാരോടുമൊപ്പം ഞാൻ തനിയെ ആ വഞ്ചിയിലേക്ക് കയറുന്നു. പിന്നെ വഞ്ചിയിൽ നമ്മൾ ഈശോയുടെ കാലിൽ, ഈശോയുടെ കാലിനടുത്ത് തന്നെ നമ്മൾ സ്ഥലം പിടിക്കുകയാണ്. ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. കർത്താവ് ഈശോ കയറിയ ഉടൻ തന്നെ വളരെ ക്ഷീണിതനായി കാണപ്പെട്ട് ഈശോ അമരത്ത്, അപ്പോൾ ശിഷ്യന്മാർ തലയിണ വെച്ച് കൊടുക്കുന്ന ഭാഗം നമുക്ക് നോക്കാം. അമരത്ത് തലയിണ വെച്ച് കർത്താവ് ഉറങ്ങാൻ ഭാവിക്കുന്ന ഒരു ഭാഗം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ പോകണം. ആ സമയത്താണ് വലിയ കൊടുങ്കാറ്റുണ്ടാകുകയാണ്. തിരമാലകൾ ആഞ്ഞടിച്ച് വെള്ളം വഞ്ചിയിലേക്ക് കയറണം. അപ്പോൾ അവർ ആദ്യം കർത്താവിനെ വിളിച്ച് ഉണർത്തുന്നില്ല. കാരണം കർത്താവ് പറയുമ്പോൾ ഒരു തച്ചൻ്റെ മകനാണ്. എന്നാൽ ശിഷ്യന്മാരാകട്ടെ കടലിൻ്റെ എല്ലാ ശാസ്ത്രവും അറിയാവുന്ന, കടല് ഒരറ്റം മുതൽ അവസാനം വരെ അറിയാവുന്ന ശിഷ്യന്മാർ, അവർ തന്നെ വഞ്ചിയിൽ നിന്ന് പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് ഒഴിച്ചു കളയാൻ നോക്കുകയാണ്. വഞ്ചിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കളയാൻ നോക്കുകയാണ്. ഇതൊന്നും ശരിയാകാതെ വരുമ്പോഴാണ് അവർ യേശുവിനെ നോക്കുന്നത്. അപ്പോൾ അതുവരെ ഞാനും യേശുവിൻ്റെ മുഖത്തേക്ക് മാത്രം ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് കൊടുങ്കാറ്റും തിരമാലകളും വെള്ളം വഞ്ചിയിലേക്ക് കയറുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാരെ പോലെ നമ്മളും കാൽക്കിടിയിരുന്ന് അസ്വസ്ഥരായി. ഈശോയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം ശിഷ്യന്മാരോടൊപ്പം ഞാനും കൊടുങ്കാറ്റിലേക്കും തിരമാലകളിലേക്കും നോക്കാണ്. വഞ്ചിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമയം അവർ അവസാനമാണ് ഗുരു ഞങ്ങൾ
നോക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് അപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഈശോ കാറ്റിനെ ശാസിച്ച് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക, കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. എന്നാൽ ആ സമയം ഈ പ്രശാന്തത ഉണ്ടായപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം നിങ്ങളുടെ എവിടെയെന്ന് ഈശോ ചോദിക്കണം. ഈശോ കൂടെയുണ്ടെങ്കിൽ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അപ്പൊ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസക്കുറവിനെ കുറിച്ച് കർത്താവ് നമ്മളെ ശാസിക്കുകയാണ്. അപ്പോഴാണ് ഞാനും കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവ് കാറ്റും കടലൊക്കെ ശമിപ്പിക്കാൻ കഴിവുള്ള അധികാരമുള്ള പ്രപഞ്ചത്തിൻ്റെ മേൽ കാറ്റും കടലിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ കൂടെയുണ്ടെന്ന് നമ്മളും അപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ധ്യാനിച്ച് ധ്യാനിച്ച് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങൾ, കൊടുങ്കാറ്റുകൾ, അതുപോലെ നമുക്കൊന്നും സാധിക്കില്ല, ശക്തി തളർന്ന് ചോർന്നു പോകുന്ന അവസരത്തിലൊക്കെ എൻ്റെ വിശ്വാസം എവിടെ എന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ വായിച്ച് വായിച്ച് വരുന്നു. ഇത് വലിയൊരു, ഇങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തോടെ, ജീവിതം വ്യക്തിയാക്കി തീർക്കാം, ജീവിതത്തോടെ നമ്മൾ അത് ചാനിക്കുന്നു. അത് വായിക്കുമ്പോൾ തന്നെ ഞാൻ വായിക്കുന്ന പോലെയല്ല, നിങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങളും ആശയങ്ങളും പിന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരുപാട് ഉൾക്കാഴ്ചകൾ, വിഷൻസ്, ദർശനങ്ങൾ ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം വിശുദ്ധ ബൈബിൾ വളരെയധികം, നമ്മൾ ഒരു പാസേജ് എടുത്ത് എത്ര തവണ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നുവോ അത്രയുമാണ്. അതുപോലെ ജീവിക്കാം ആ കടലിൽ ഞാനും